ഞാൻ ആദ്യമായിട്ടാണ് ഒരു പൊളിറ്റിക്കൽ സറ്റയർ എന്ന് വിളിക്കാവുന്ന ഒരു വിഭാഗത്തിൽപ്പെട്ട ഒരു സിനിമ ചെയ്യുന്നത്. അപ്പൊ അതിന്റെ ഒരു പുതുമ എനിക്കുണ്ട്. അപ്പോ ഈ കഥാപാത്രവും ഇതിന്റെ ട്രെയിലറൊക്കെ കണ്ട് കാണും എല്ലാവരും. അപ്പൊ അതില് അത്യാവശ്യം നർമ്മമൊക്കെ കൈകാര്യം ചെയ്യുന്ന സന്ദർഭങ്ങൾ ഇതിലുണ്ട്. ഇതിലത്തെ കഥാപാത്രങ്ങൾ, ഇതിലിപ്പോ രണ്ട് കഥാപാത്രങ്ങൾ, അല്ലെങ്കിൽ ഞാനും സൗബിനും മാത്രം കേന്ദ്ര കഥാപാത്രങ്ങളായിട്ടുള്ള ഒരു സിനിമ എന്ന് പറയാൻ ഇതിന് പറ്റില്ല. ഇവിടെ ഇരിക്കുന്ന എല്ലാവരും, ഈ വേദിയിൽ എത്താൻ സാധിക്കാത്ത പലരുണ്ട്. അപ്പൊ എല്ലാവരുടെയും എല്ലാ കഥാപാത്രങ്ങളുടെയും ഒരു സിനിമ കൂടിയാണ് ഇത്. എല്ലാ കഥാപാത്രങ്ങൾക്കും അവരവരുടേതായിട്ടുള്ള വ്യക്തിത്വവും സന്ദർഭങ്ങളും നർമ്മവും രസങ്ങളും ഒക്കെ ഉണ്ട് ഈ സിനിമയിൽ. അപ്പൊ അങ്ങനെയുള്ള സിനിമകളിൽ അഭിനയിക്കുമ്പോഴും പ്രവർത്തിക്കുമ്പോഴും ഒക്കെ എപ്പോഴും അതിൻ്റെ ഒരു ഊർജം എനിക്കും, ആ ഒരു എനർജി എനിക്കും ഭയങ്കര ഇഷ്ടമാണ്. ഇതിൽ എൻ്റെ കഥാപാത്രത്തിന്റെ പേര് കെ പി സുനന്ദ എന്നാണ്. ഒരു രാഷ്ട്രീയക്കാരുടെ നിങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ലല്ലോ. ഉറപ്പായിട്ടും തികച്ചും വ്യത്യാസമായിട്ടുള്ള ഒരു രീതിയും ഭാഷയും നടപ്പും എല്ലാം മൊത്തത്തിലൊരു വ്യത്യാസമുണ്ട്. ഞാൻ കഥ എല്ലാം മാറിയപ്പോൾ മൊത്തത്തിനാലും മാറിയിട്ടുണ്ട്. സന്ദേശമായിട്ടുള്ള ഒരു കമ്പാരിസൺ വരുന്നത് ഇതിനകത്ത് പൊളിറ്റിക്സ് വരുന്നു എന്നുള്ളതാണ്. ഇപ്പം ഇതൊരു പൊളിറ്റിക്കൽ സിനിമയെന്ന് പറയുമ്പോൾ തന്നെ ന്യൂ ജനറേഷൻ ഒരു കാലത്ത് പുതിയതായിട്ട് നമ്മൾ മിക്കവാറും സന്ദേശത്തിനെ പലരും അരാഷ്ട്രീയ സിനിമയായിട്ടാണ് വിശേഷിപ്പിച്ച് കണ്ടിട്ടുള്ളത്. അപ്പം അങ്ങനെ പറയുമ്പോൾ ഇത് ആ സിനിമയായിട്ട് ഇതിന് ഒരു ബന്ധവുമില്ല. പക്ഷെ ഇതിൻ്റെ അതിൻ്റെയും കഥാപരിസരത്തും ഇതിൻ്റെ കഥാപരിസരത്തും രാഷ്ട്രീയം വരുന്നുണ്ട്, അല്ലെങ്കിൽ അതിൻ്റെ കുറച്ച് മിനുക്കങ്ങൾ അവിടെ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും എന്നുള്ളതാണ്. രണ്ടും രണ്ട് പടമാണ്. അതൊരു കൾട്ട് ഫിഗർ ആയ പടമാണ്. പിന്നെ ഈ പടം നമ്മൾ കൺസ്യൂം ചെയ്യുമ്പോഴും നമ്മൾ ആഗ്രഹിച്ചത് നാളെ കുറേ രാഷ്ട്രീയ പടങ്ങൾ എണ്ണുമ്പോൾ ഏതെങ്കിലും ഒരു നമ്പരിൽ നമ്മുടെ പടവും എണ്ണണേ എന്നുള്ളത് മാത്രമായിരുന്നു. അതായിരുന്നു നമ്മളുടെ ഫസ്റ്റ് മോട്ടീവ്. അപ്പം ഈ പറഞ്ഞ സിനിമയിലൊന്നും ഇതിനൊരു ബന്ധമില്ല. എന്നാൽ പൊളിറ്റിക്സ് ഉണ്ട്. അതായത് ഒരു പത്രപ്രവർത്തകനായ എഴുത്തുകാരനും ഒരു കാർട്ടൂണിസ്റ്റായ സംവിധായകനും തമ്മിൽ ചേരുമ്പോൾ സംഭവിക്കാവുന്ന രസങ്ങൾ അതാണ്. അത് നമ്മൾ ഒരു ഒരു എഡിറ്ററും ഒരു പത്രത്തിൻ്റെ കാർട്ടൂണിസ്റ്റും കൂടെ ചേരുമ്പോൾ അവിടെ വരുന്ന ഒരു ബോക്സ് കാർട്ടൂൺ എന്തായിരിക്കും എന്നുള്ള ഒരു സാധനം ഉണ്ടല്ലോ, അത് തന്നെയാണ്. ഒരു പത്രപ്രവർത്തകനും ഒരു കാർട്ടൂണിസ്റ്റും തമ്മിൽ ചേർന്നപ്പോൾ ഉണ്ടാവുന്ന പൊളിറ്റിക്കലായിട്ടുള്ള കാര്യം, തമാശ, അതാണ് ഈ സിനിമ പറയുന്നത്. പക്ഷെ അതിനേക്കാൾ ഉപരി ഇതൊരു ഫാമിലിയിലാണ് നമ്മൾ നട്ടേക്കുന്നത്. ഒരു നമ്മൾ കുറേ കാലമായിട്ട് എനിക്ക് ഞാനങ്ങനെ പറയുന്നതുകൊണ്ട് വേറൊരു രീതിയിൽ വ്യാഖ്യാനിക്കുമെന്ന് എനിക്കറിയില്ല. കുറേ കാലമായി നമ്മുടെ സിനിമയിൽ നമ്മൾ ഇപ്പം ഒരു ബ്രദർ സിസ്റ്റർ കഥ വന്നിട്ട് കുറേ കാലമായി എന്നത് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെ ഒരു ഒരു അവർ തമ്മിലുള്ള ഒരു റിലേഷൻ, അവർ തമ്മിലുള്ള ഒരു കൊടുക്കൽ വാങ്ങൽ, അത് ഈ ഇപ്പം നമ്മുടെ സിനിമയിൽ ആ കഥയിലെ പരിസരത്തൊന്നും കുറച്ച് മാറി നിൽക്കുന്ന ഒരു കാലത്ത് നമ്മൾ ഒരു ഒരു ബ്രദർ സിസ്റ്റർ കഥ പറയുന്നു. അതിൽ പൊളിറ്റിക്സ് കടന്നു വരുന്നുണ്ട്, അതിൻ്റെ ഒരു സൈഡ് ഇതായിട്ടുണ്ട്. ബേസിക്കലി ഇതൊരു ഫാമിലി സ്റ്റോറിയാണ്. ഒരച്ഛനും അവരുടെ രണ്ട് മക്കളും ഒക്കെ ആയിട്ടുള്ള അങ്ങനെ പറയുമ്പോൾ ഈ സന്ദേശം പോലെയാണ്. പക്ഷെ ഇത് നമ്മൾ തുടങ്ങുന്നിടത്തുനിന്ന് തന്നെയാണ് ഈ പടത്തിൻ്റെ അവസാനിക്കുന്നത്. ഇടയ്ക്ക് വെച്ച് നമ്മൾ വേറൊരു വഴിക്ക് പോകുന്നില്ല. ഞാനും മഹേഷ് തമ്മിലൊരു സൗഹൃദത്തിൻ്റെ സിനിമയാണ്. ഞങ്ങൾ തമ്മിൽ ചർച്ച ചെയ്ത രീതി, അപ്പോൾ ഇതിനൊറ്റ കാര്യം ആഡ് ചെയ്തുകൊണ്ട് മാത്രം ഞാൻ അവസാനിപ്പിക്കും. സന്ദേശം ബാക്കിയുള്ള കാര്യങ്ങളോട് പറഞ്ഞുകൊണ്ട് മാത്രം പറയുകയാണ്. അപ്പോൾ നമ്മൾ ഈ ഇപ്പോൾ സന്ദേശം സിനിമയുടെ ഒരു പ്രസ് മീറ്റ് അന്ന് നടത്തുകയായിരുന്നു എന്ന് ആലോചിച്ച് നോക്കൂ, ഇത്ര ഒരാൾ കാരുണ്ടാവുമായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ കാലം ഒരുപാട് മാറി, രാഷ്ട്രീയ കക്ഷികൾ ഒരുപാട് വന്നു, പൊളിറ്റിക്കൽ സിനാരിയോ മാറി, മീഡിയ വന്നു. സന്ദേശത്തിൽ നമുക്കൊരു പത്രപ്രവർത്തകനെ കാണാൻ പറ്റുന്നില്ല. അത് അങ്ങനെ ഒരു മീഡിയയുടെ ഒരു സ്വാധീനം. അപ്പോൾ അങ്ങനെ ഒരു മാറിയ പൊളിറ്റിക്കൽ സിനാരി, ഒരു ആഡ് ഓൺ സന്ദേശത്തിൻ്റെയൊക്കെ വിട്ടു, അല്ലെങ്കിൽ അതിന് ശേഷം ഉണ്ടായ തുടർച്ചയുണ്ടായ ഒരു മാറിയ കാലത്തെ അഡ്രസ്സ് ചെയ്യുന്ന ഒരു സിനിമയാണ്, ഒരു പൊളിറ്റിക്കൽ സിനാരിയോ അഡ്രസ്സ് ചെയ്യുന്ന സിനിമയാണെന്ന് മാത്രം പറയുന്നു. ഈ സിനിമ എന്നാ റിലീസാകുന്നത് എന്ന് മഹേഷ് ഗേട്ടോട് ഏറ്റവും കൂടുതൽ ചോദിച്ചത് ഞാനായിരുന്നു. എല്ലാ ദിവസവും വിളിച്ചു എന്നാ എന്നാ. അതിൻ്റെ കാര്യം അത്രത്തോളം പ്രതീക്ഷയോടുകൂടി കാത്തിരുന്നൊരു വേഷം പ്രശസ്തമായിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. പിന്നെ ഈ വെട്ടിക്കണ്ടിയിലുള്ളതുകൊണ്ട് ഇതൊക്കെ പോയിട്ടുണ്ടോ നടക്കുന്നുണ്ട്. അപ്പോൾ വളരെ നന്നായിരിക്കുന്നു പറയുന്നു, വളരെ സന്തോഷം, ഒത്തിരി പ്രതീക്ഷയോടുകൂടി കാത്തിരുന്ന സിനിമയാണ്. പിന്നെ ഇതെല്ലാവരും പറയുന്നുണ്ട് തമാശ സിനിമ, തമാശ സിനിമ, അങ്ങനെയൊന്നുമില്ല. തമാശ ഭയങ്കര സീരിയസ് ആയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾക്ക് അതൊക്കെ തമാശയായിട്ട് തോന്നും, അതാണ് ഇവിടുത്തെ രാഷ്ട്രീയം, അതാണ് പറഞ്ഞിരിക്കുന്നത്. ഞാൻ നേരത്തെ ഒരു ഇൻ്റർവ്യൂ പറഞ്ഞതുപോലെ ഇവിടുത്തെ രാഷ്ട്രീയ സാമൂഹിക സാഹചര്യങ്ങളുടെ മുന്നിൽ ഒരു കണ്ണാടി പിടിച്ചിട്ടുണ്ട്. ആ കണ്ണാടിയിലേക്ക് നോക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുമെന്നൊക്കെ നമ്മൾ കാണിച്ചിട്ടുണ്ട്.